നമസ്കാരം. ക്യാൻസർ എന്നത് വളരെ ഭയാശങ്കകൾ ഉണർത്തുന്ന ഒരു രോഗമാണ്. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ആഗോളതലത്തിലുള്ള മരണങ്ങൾക്ക് പിന്നിലുള്ള രണ്ടാമത്തെ പ്രധാന കാരണം ക്യാൻസർ ആണ്. 2023 ലോകമെമ്പാടും ഏകദേശം 9.6 മുതൽ 10 ലക്ഷം ക്യാൻസർ ബാധിതരാണ് മരിച്ചത്. ഇതിൽ നിന്നും പ്രതിദിനം 26,300 മരണങ്ങളെങ്കിലും ക്യാൻസർ രോഗബാധയെ തുടർന്ന് സംഭവിക്കുന്നുവെന്ന നിഗമനത്തിൽ എത്തിച്ചേരാം. നമ്മുടെ രാജ്യത്തും ക്യാൻസർ രോഗികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിലെ അത് നിർണയിക്കപ്പെട്ട് ചികിത്സ ആരംഭിക്കുക എന്നതാണ് ക്യാൻസർ അഥവാ അർബുദ രോഗത്തിൽ നിന്നും രക്ഷ നേടാനുള്ള പ്രധാന മാർഗം. എന്നാൽ പലപ്പോഴും ഈ രോഗനിർണയം വൈകുന്നത് അപകടകരമായ അവസ്ഥയിലേക്ക് രോഗിയെ എത്തിക്കുന്നു. അതിനിടെ ഈ സാഹചര്യങ്ങളെയെല്ലാം മാറ്റിമറിക്കാൻ ക്യാൻസർ രോഗനിർണയ രംഗത്ത് ആശ്വാസകരമായ ഒരു വാർത്ത UK നിന്നും വന്നിരിക്കുകയാണ്. UK ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെ ക്യാൻസർ രോഗലക്ഷണങ്ങൾ ശരീരം പ്രകടിപ്പിക്കും മുമ്പേ രോഗനിർണയം സാധ്യമാക്കുന്ന ഒരു രക്തപരിശോധന വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഈ രക്തപരിശോധനയിലൂടെ 12 തരം ക്യാൻസറുകളെ ശരീരം ഏതെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കും മുമ്പേ കണ്ടെത്താൻ സാധിക്കും. UK ഗവൺമെന്റ് ഈ പരിശോധനയെ ക്യാൻസർ രംഗത്തെ ഗെയിം ചേഞ്ചർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ ക്യാൻസർ ചികിത്സയ്ക്കായി സർക്കാർ ധനസഹായത്തോടെയുള്ള സാർവത്രിക രക്തപരിശോധന അവതരിപ്പിക്കപ്പെടുമെന്ന് UK ആരോഗ്യ സെക്രട്ടറി വെസ് ട്രീറ്റിംഗ് പറയുന്നു. ക്യാൻസറിനെ അതിജീവിച്ച വ്യക്തി കൂടിയാണ് UK ആരോഗ്യ സെക്രട്ടറി വെസ് ട്രീറ്റിംഗ്. നിങ്ങൾക്ക് ശ്വാസകോശം, സ്തനങ്ങൾ, മൂത്രാശയം എന്നിവിടങ്ങളിൽ ക്യാൻസർ ഉണ്ടോ എന്ന് 2 തുള്ളി രക്തത്തിന് മാത്രമേ പറയാൻ കഴിയൂ. ശരീരം ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കും മുമ്പേ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിനുള്ള ഈ രക്തപരിശോധന ടെസ്റ്റുകൾക്കും സ്കാനുകൾക്കുമായി മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് അറുതി വരുത്താൻ സഹായിക്കും. അതിനാൽ തന്നെ ഈ രക്തപരിശോധന ക്യാൻസർ നിർണയ ചികിത്സാ രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. വെസ്ട്രീറ്റിംഗ് പറയുന്നു, ഈ പരിശോധനയ്ക്ക് ഓരോ രോഗിക്കും 120 പൗണ്ട് അതായത് 13,190 രൂപയുടെ അടുത്ത് ചിലവാകും. ഇത് ശ്വാസകോശം, സ്തനങ്ങൾ, പ്രോസ്റ്റേറ്റ്, പാൻക്രിയാറ്റിക്, വൻകുടൽ, അണ്ടാശയം, കരൾ, മസ്തിഷ്കം, അന്നനാളം, മൂത്രസഞ്ചി, അസ്ഥി, മൃദുവായ ടിഷ്യൂ സാർക്കോമ മുതലായ സർവ്വസാധാരണമായ 12 ക്യാൻസറുകളെ മുൻകൂട്ടി നിർണയിക്കും. ക്യാൻസർ നിർണയ രംഗത്തെ ഈ നൂതന രക്തപരിശോധന ലോകവ്യാപകമായി പ്രചാരത്തിലാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കോവിഡ് മഹാമാരി സമയത്ത് പ്രചാരത്തിൽ വന്ന PCR ടെസ്റ്റിന് സമമാണ് ക്യാൻസർ രോഗനിർണയം മുൻകൂട്ടി സാധ്യമാക്കുന്ന പുതിയ രക്തപരിശോധന. ഇത് രോഗികളിൽ അതിജീവന സാധ്യത വർദ്ധിപ്പിക്കുമെന്നതിലുപരി നിരവധി ജീവനുകളെ രക്ഷിക്കുന്നതിനും വഴിയൊരുക്കും. ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ പദ്ധതി നടപ്പിലാക്കാൻ സഹായിക്കുന്നതിനായി ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ ഷെനേറ എന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയും സ്ഥാപിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ ക്യാൻസർ രംഗത്ത് നിർണായകമായ മറ്റൊരു കണ്ടുപിടുത്തം നടത്തിയിരുന്നു. സ്കാനിംഗിൽ പ്രത്യക്ഷപ്പെടുന്നതിനു മുമ്പേ സ്തനാർബുദം വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് പ്രവചിക്കാൻ കഴിയുന്ന ഒരു രക്തപരിശോധന വികസിപ്പിച്ചതാണ് ആ നിർണായക കണ്ടുപിടുത്തം. ഈ പരിശോധനാ സംവിധാനം ഏറെ പ്രശംസ നേടിയതിനു പിന്നാലെയാണ് രോഗലക്ഷണങ്ങൾ ശരീരം പ്രകടമാക്കും മുമ്പേ ക്യാൻസർ കണ്ടെത്താനുള്ള രക്തപരിശോധന UK സർക്കാർ സംവിധാനങ്ങൾ ഉരുത്തിരിച്ചെടുത്തിരിക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെൽത്ത് ആൻഡ് കെയർ റിസർച്ച് മുഖേന UK ഗവൺമെന്റ് 2.5 മില്യൺ പൗണ്ട് ധനസഹായവും ഈ പദ്ധതിക്കായി നൽകിയിട്ടുണ്ട്. ഓരോ വർഷവും 320,000 ആളുകൾക്ക് പ്രോസ്റ്റേറ്റ്, സ്തന, കുടൽ, ശ്വാസകോശ അർബുദം എന്നിവ കണ്ടെത്തുന്നുണ്ട്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ കൊറോണ ദുരന്തത്തെ തുടർന്ന് ലോകം ഒന്നടങ്കം സ്തംഭിച്ച ആദ്യ വർഷത്തിൽ ഏകദേശം 40,000 ആളുകളിൽ ക്യാൻസർ ബാധ കണ്ടുപിടിക്കാതെ പോയി. നിലവിൽ പ്രാരംഭഘട്ടത്തിലുള്ള ക്യാൻസറുകൾ കണ്ടെത്തുന്നതിനുള്ള സർവ്വസാധാരണമായ ഒരു മാർഗമാണ് സ്ക്രീനിംഗ് പ്രോഗ്രാമുകൾ. ആഗോളതലത്തിൽ ക്യാൻസർ രോഗബാധിതരുടെ എണ്ണം കൂടുതലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ കണക്കനുസരിച്ച് 2020 14 ലക്ഷം ക്യാൻസർ കേസുകളാണ് ഇന്ത്യയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇത് 2021 ആയപ്പോഴേക്കും 14.26 ലക്ഷമായി വർദ്ധിച്ചു. തുടർന്ന് 2022 ഈ കേസുകളുടെ എണ്ണം വർദ്ധിച്ച് 14.61 ലക്ഷത്തിലെത്തി. ഇന്ത്യയിൽ 1 ലക്ഷം ആളുകൾക്ക് 100.4 എന്ന നിരക്കിലാണ് ക്യാൻസർ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 2025 ആകുമ്പോഴേക്കും ഈ നിരക്ക് 12.8% ഉയരുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം ക്യാൻസർ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. ലോകരാജ്യങ്ങളിൽ മുഴുവൻ ആരോഗ്യ ഭീഷണി ഉണർത്തുന്ന ക്യാൻസറിനെ ഫലപ്രദമായി നേരിടുന്നതിനുള്ള ഉത്തമ ഉപാധിയാണ് UK വികസിപ്പിച്ചെടുത്തിരിക്കുന്ന പുതിയ രക്തപരിശോധന. ഇത് ലോകവ്യാപകമായി പ്രചാരത്തിലായാൽ ക്യാൻസർ നിർണയത്തിനും ചികിത്സാ രംഗത്തിനും വലിയൊരു മുതൽക്കൂട്ടാകുമെന്നതിൽ തർക്കമില്ല. വാർത്തയുടെ നിറം തേടി തനിനിറം.